വെൽക്കം ടു ഹിപ്സ് ഇൻഡ് ഇലക്ട്രോണിക്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സാധാരണ അയൺ ബോക്സിലൊക്കെ കാണുന്ന ഒരു തെർമോസ്റ്റാറ്റിൻ്റെ വർക്കിംഗ് ആണ് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ് അതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് അതുപയോഗിച്ച് നമുക്ക് വേറെ എന്തൊക്കെ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നതൊക്കെ നമ്മളൊരു ബ്രീഫായിട്ട് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് പഴയൊരു അയൺ ബോക്സിൽ നിന്നും ഞാൻ അഴിച്ചെടുത്ത ഒരു തെർമോസ്റ്റാറ്റാണ് ഇതിൻ്റെ വർക്കിംഗ് വളരെ ലളിതമാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന തെർമോസ്റ്റാറ്റിൽ എത്ര ടെമ്പറേച്ചറിലാണോ നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ടെമ്പറേച്ചർ എത്തുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആകുകയാണ് ചെയ്യുക അതുവഴി പോകുന്ന സപ്ലൈ ലൈൻ അങ്ങനെ കട്ടാവുകയും അതിലൂടെയുള്ള കറണ്ട് ഫ്ലോ ബ്രേക്ക് ആവുകയും ചെയ്യുകയാണ് ഈ തെർമോസ്റ്റാറ്റിൻ്റെ ശരിയായുള്ള പ്രവർത്തനം ഏത് ടെമ്പറേച്ചർ എത്തുമ്പോഴാണ് അത് കട്ടാവേണ്ടത് എന്നുള്ളത് നമുക്ക് നേരിട്ട് മുൻകൂട്ടി തന്നെ അത് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പാർട്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടെമ്പറേച്ചർ സെൻസർ ഉണ്ടാവും ആ സെൻസറാണ് ഈ പർട്ടിക്കുലർ ടെമ്പറേച്ചർ സെൻസ് ചെയ്യുകയും അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുകയും ചെയ്യുന്നു ഇപ്പോൾ നമുക്ക് ഈ നോക്കിയാൽ ഈ ടോപ്പ് സൈഡിൽ കാണുന്നതാണ് ഇതിൻ്റെ നോബ് അതായത് നമ്മുടെ ടെമ്പറേച്ചർ എത്ര സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഏത് ടെമ്പറേച്ചർ ആകുമ്പോൾ അത് ബ്രേക്ക് ചെയ്യണം എന്നുള്ളതാണ് ആ സ്വിച്ചാണ് ഈ കാണുന്നത് ഇത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ടെമ്പറേച്ചർ വേരിയേഷൻ ആ സെൻസറിൽ നിന്ന് വരുന്ന ഇൻപുട്ടിന് വേരിയേഷൻ ഉണ്ടാവുകയും അങ്ങനെ അത് ടെമ്പറേച്ചറ് സെറ്റാവുകയും ചെയ്യുന്ന നിങ്ങൾ നമ്മൾ സാധാരണയുള്ള അയൺ ബോക്സിൽ കാണുന്ന ആ റൊട്ടേറ്റിംഗ് സ്വിച്ച് അതൊന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മതി അത് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ചാണ് ഈ ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ ഉണ്ടാവുക അപ്പോൾ ഈ കാണുന്ന രണ്ട് പോയിന്റുകളിൽ നിന്നാണ് നമ്മൾ സപ്ലൈ എടുക്കുക ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇൻപുട്ട് കൊടുക്കുകയും മറ്റേ പോയിന്റ് കൂടി ഔട്ട് എടുക്കുകയും ചെയ്താൽ മതി ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന തെർമോസ്റ്റാറ്റിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം അതിലൊരു രണ്ട് ലീഡുകൾ ഉണ്ടാകും അപ്പോൾ ആ ഒരു ലീഡ് നമ്മൾക്ക് കൊടുക്കുന്ന ഫേസ് സപ്ലൈയും അതിൽ നിന്ന് വരുന്ന ആ ഫേസിൻ്റെ ഔട്ട്പുട്ടുമാണ് നമുക്ക് അതിൽ നിന്നെടുക്കുക അപ്പോൾ ഈ വയർ വഴി നമ്മൾ ഫേസ് ലൈൻ കയറ്റി വിടുകയും മറ്റേ പോയിന്റിൽ നിന്ന് നമ്മൾ അതിന് അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുകയാണ് അങ്ങനെ കൊടുക്കുന്ന ആ സപ്ലൈ ലൈനാണ് നമ്മുടെ ടെമ്പറേച്ചർ അനുസരിച്ച് കട്ടാവുക ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവും ആ ടെമ്പറേച്ചർ സെൻസർ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ എത്തി കഴിയുമ്പോൾ അത് ബ്രേക്ക് ആവും അതിനെ ഒരു കോണ്ടാക്ട്സ് നമുക്ക് അതിലുണ്ടാവും ആ കോണ്ടാക്ട്സ് നോക്കിയാൽ നമുക്കറിയാം അത് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നുള്ളത് ഇപ്പൊ ഈ കാണുന്ന രണ്ട് ലീഡുകളാണ് ഞാൻ പറഞ്ഞ സപ്ലൈ ലൈനിലേക്കുള്ള കണക്ഷൻസ് ഈ കാണുന്ന രണ്ട് ലീഡുകളാണ് അതിൻ്റെ ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് അതാണ് ഒരു റിലേ പോലെയാണ് ഇത് ആക്ട് ചെയ്യുക ഈ നീല വയർ വഴി കയറി വന്നിട്ട് നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഔട്ട്പുട്ടി കൂടെ ഔട്ട്പുട്ട് വരികയാണ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട് അതായത് ടെമ്പറേച്ചർ സെൻസർ എന്ന് പറയുന്നതാണ് ഈ കാണുന്ന അലുമിനിയം ഫോയിൽ പോലെ ഒരു അലുമിനിയം തകിട് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഈ അലുമിനിയം തകിടാണ് അതിൻ്റെ മെയിൻ സെൻസർ ആയിട്ടുള്ളത് ഇതിൻ്റെ ടെമ്പറേച്ചറിൽ വരുന്ന വേരിയേഷനാണ് ശരിക്കും ഇത് സ്വിച്ചായിട്ട് ആക് ഇപ്പോൾ ക്ലോസ്ഡ് ആയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് കരുതുന്നു ഇതിൻ്റെ നടുക്ക് കാണുന്ന ആ ലീഡിൻ്റെ മൂവ്മെൻ്റ് ആണ് ശരിക്കും ഇതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് അത് നോർമലി താഴെയുള്ള ആ ഒരു കോണ്ടാക്സോ ആയിട്ട് എപ്പോഴും ക്ലോസ്ഡ് സ്റ്റേറ്റിലായി ടെമ്പറേച്ചർ കൂടുന്ന അത് മുകളിലേക്ക് പോവുകയും ആ സർക്യൂട്ട് ബ്രേക്ക് ആവുകയാണ് ചെയ്യുന്നത് ഈ കോണ്ടാക്റ്റ് വന്നിരിക്കുന്ന ലീഡ്സ് വഴിയാണ് നമ്മൾ ഔട്ട് പുട്ട് എടുക്കുന്നത് ഈ ടെമ്പറേച്ചർ ഈ കാണുന്ന ഫോയിലിൽ ടെമ്പറേച്ചർ കൂടുവോ കുറയുവോ ചെയ്യുന്ന അനുസരിച്ചാണ് ഇതിന്റെ ആക്ഷൻ നടക്കുന്നത് ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ ആ കോണ്ടാക്ട്സ് മുകളിൽ പോയിരിക്കുകയും താഴത്തെ കോണ്ടാക്ട് ബ്രേക്ക് ആകുകയും ചെയ്യും നോർമൽ കേസിൽ നമുക്ക് ഈ കാണുന്ന ലീഡ്സുമായിട്ട് കോണ്ടാക്ട് വരികയും അതിൽ നിന്ന് ഔട്ട്പുട്ട് വരികയും ചെയ്യും അപ്പം നമ്മൾ ടെമ്പറേച്ചർ എത്ര വേരിയേഷൻ അനുസരിച്ചാണ് അതിൻ്റെ വർക്കിംഗ് നടക്കുക ഇതിൻ്റെ ക്ലോസ്ഡ് ആയിട്ടുള്ള വ്യൂ ഒന്നു കൂടെ കാണിച്ചു തരാം ഇപ്പം നോക്കിയാൽ അറിയാം ആ കോണ്ടാക്റ്റ് താഴെ നിന്ന് മുകളിലേക്ക് പോകുന്നത് ഞാനിവിടെ കൈ പ്രസ് ചെയ്യുന്നതനുസരിച്ച് മുകളിലേക്കും താഴേക്കും പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നോർമലി താഴെയായിരിക്കും അത് റെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക ഇനി ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഈ കാണുന്ന അലുമിനിയം ഫോയിൽ ഈ അലുമിനിയം ഫോയിലിൽ എത്രത്തോളം ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അതിനനുസരിച്ചായിരിക്കും ആ കോണ്ടാക്സിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവുക കൂടുതൽ സമയമാണ് സെറ്റ് ചെയ്തതെങ്കിൽ കൂടുതൽ സമയം അലുമിനിയം ഫോയിൽ ചൂടാവുകയും അതിനനുസരിച്ച് ഈ കോണ്ടാക്ട്സ് മുകളിലേക്ക് പോയിരിക്കും ആ സർക്യൂട്ട് ബ്രേക്ക് ആവുകയും ചെയ്യും ഇനി ഇതിൻ്റെ ഡെമോ നമുക്ക് നോക്കാം ഞാനിവിടെ ഒരു പാത്രത്തിൽ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ആ സെൻസർ ഭാഗം മുക്കുകയാണ് അപ്പോൾ ആ കോണ്ടാക്ട്സ് താഴെ നിന്നും വിട്ട് മുകളിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാം അത് നമ്മൾ സെറ്റ് ചെയ്ത ടെമ്പറേച്ചർ എത്തുകയാണ് ആ ടെമ്പറേച്ചർ എത്തുമ്പോഴാണ് ആ താഴെ നിന്നും മുകളിലേക്ക് കോണ്ടാക്ട്സ് വരിക ഒന്നും കൂടെ നിങ്ങൾക്ക് കാണാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്